Hello friends, welcome back to my channel. ഇന്ന് നമുക്ക് നംകീൻ പാറേ എങ്ങനെ ഉണ്ടാക്കാനാണ് കാണാം. നല്ല എളുപ്പമാണ് വീട്ടിൽ നമുക്ക് ഇത് ഉണ്ടാക്കാം. നല്ലൊരു ഈവനിംഗ് സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടന്നാലോ. നമ്മൾ ഇപ്പോ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഒരു കാ കപ്പ് സൺഫ്ലവർ ഓയിൽ ആണ് എടുത്താക്കുന്നത്. ഓയിൽ നമുക്ക് ഒരു പാത്രത്തിൽ ഇട്ടിട്ട് ചൂടാക്കണം. ഇത് ഓയിലും ചൂടായതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പോൾ നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഈ ചൂടായ വരുന്ന ഓയിലാണ് നമുക്ക് ആവശ്യത്തിനല്ല ഉപ്പ് ഇട്ട് കൊടുക്കുക. ബേക്കിംഗ് സോഡ കാ സ്പൂണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചൂടുള്ള ഓയിലിൽ തന്നെ നമുക്ക് ഇത് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് നമുക്ക് ഇങ്ങനെ ഇവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, നമ്മൾ ഒരു കപ്പ് കടലമാവാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഹാഫ് സ്പൂണ് അജ്വായന് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഹാഫ് സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു നുള്ള് കായപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് ഉപ്പ് ഇപ്പോൾ ഇടണ്ട. എന്നുവെച്ചാൽ ഉപ്പ് നമ്മൾ ഓൾറെഡി നമ്മുടെ എണ്ണയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിലേക്ക് ഇനി ഉപ്പ് ഇപ്പോൾ ഇടേണ്ട ആവശ്യമില്ല. ഇത് മിക്സാക്കിയതിന് ശേഷം നമ്മൾ ചൂടാക്കിയ നമ്മുടെ ഓയിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഓയിൽ എല്ലായിടത്തും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ആവണം. അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഓയിലൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ലൂസായിട്ടാണ് നമുക്കത് മാവ് ആക്കേണ്ടത്. മാവ് നമ്മുടെ ആട്ട മാവ് പോലെയല്ല, അതിനേക്കാളും കുറച്ചും കൂടി ലൂസായിട്ടാണ് വേണ്ടത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിൻ്റെ തിക്നെസ് കണ്ടോ, ഈ ഒരു നിലയ്ക്ക് വേണം ഇതാവാനായിട്ട്. ഇനി നമുക്ക് നമ്മൾ വെള്ളയപ്പം ഉണ്ടാക്കണമൊക്കെ അച്ചില്ലേ, അതിൻ്റെ വലിയ ഹോളില്ല അച്ചാണ് എടുക്കേണ്ടത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ വെട്ടി കൊടുക്കാം. ഇതിൻ്റെ പാത്രത്തിൻ്റെ ഉള്ളിലും ഒന്ന് ഓയിൽ വെട്ടി കൊടുക്കാം. ഇതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച നമ്മുടെ മാവ്, ഈ ഇത്രയും ലൂസ് ആവണം കേട്ടോ. അത് ഈ മാവ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നിറച്ചതിന് ശേഷം നമുക്കിത് നടിക്കാം. നമ്മളിപ്പോൾ ഓയിൽ ഒന്ന് ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇത് പുറത്തേക്ക് വന്നാൽ മതി. ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഈ ബബിൾസൊക്കെ വരൽ സ്റ്റോപ്പ് ആകുമ്പോൾ നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോഴാണ് അത് വെന്തുന്ന് നമുക്ക് മനസ്സിലാവുക. ഇപ്പം നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ബബിൾസ് വരലൊക്കെ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ടിട്ട് വേവിക്കണം. ഇനി അടുത്ത ഭാഗം കൂടി ഫ്രൈ ആയി വരട്ടെ. ഇപ്പൊ ഇത് നന്നായി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിന്ന് കോരി മാറ്റാം. ഇങ്ങനെ നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പൊ കാണാം നമ്മളെല്ലാം ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്.
തൊടുമ്പിക്ക് നല്ല ഇതായിട്ട് പൊട്ടും. അപ്പോൾ നിങ്ങളിത് എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടം. ഇതിങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.